അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നാളത്തെ മത്സരത്തിനുള്ള പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കോൺഫറൻസിൽ കോച്ച് കാര്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, കോച്ച് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു പുതിയ ലീഗിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ആദ്യത്തെ മത്സരമായിരുന്നു, അത് തോറ്റു എന്ന് വെച്ചിട്ട് ഒരു പുതിയ ലീഗിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുക എന്നുള്ളതിലുള്ള ട്രബിൾസ് ഒന്നുമല്ല. ചില പിഴവുകൾ, ഏതൊരു മത്സരം ജയവും തോൽവിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ മത്സരം തോറ്റു എന്ന് വെച്ച് ഇനിയുള്ള ബ്ലാസ്റ്റേഴ്സിനെ എഴുതി തള്ളാനൊന്നും ആവില്ല. അപ്പോൾ ഇനി വരുന്ന മത്സരങ്ങൾ വളരെ മികച്ച രീതിയിൽ കളിക്കുകയും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ബ്ലാസ്റ്റേഴ്സിനെ ഡിഫൻസീവ് ലൈനിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, ഡിഫൻസീവ് ലൈനെല്ലാം കൃത്യമായിട്ട് തന്നെയാണ് കളിച്ചതെന്നും പിഴവുകൾ ആർക്കും സംഭവിക്കാം, അപ്പോൾ ചില പിഴവുകൾ കാരണമാണ് രണ്ടാമത്തെ ഗോളും ആദ്യത്തെ ഗോളും വഴങ്ങിയതെന്നും. ആദ്യത്തെ നമ്മൾ കണ്ടല്ലോ, ഒരു പെനാൽറ്റി ആയിരുന്നു. രണ്ടാമത്തത് സ്വാഭാവികം അവസാനം വെച്ചാണ് വഴങ്ങിയത് എങ്കിൽ പോലും ഡിഫൻസീവ് ലൈനെല്ലാം കഴിഞ്ഞ മത്സരത്തിൽ വളരെ കൃത്യമായി കളിച്ചതാണ്. വരുന്ന മത്സരങ്ങളിലും അവർ തന്നെ ആയിരിക്കും ഇറങ്ങുക എന്നും അവർ വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നും മിലോസും കോച്ചും അടിയുറച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലൂണയുടെ അഭാവം, ലൂണ ഇല്ല എന്ന് വെച്ച് ഒരു കളിക്കാരനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടൊന്നും ഒരു ടീമിന് മിഡ്ഫീൽഡാണെങ്കിലും ഒരു ടീമാണെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ലൂണ ഇല്ലാത്ത അവസരം മറ്റുള്ള മിഡ്ഫീൽഡർമാർ അവരുടെ സ്ട്രെങ്ത് പുറത്തെടുത്തുകൊണ്ട് അവർ ടീമിന് വേണ്ടി മികച്ച രീതിയിൽ കളിക്കുകയും ലൂണയുടെ അഭാവം കൃത്യമായി അവർക്ക് നീക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർ അവരുടെ കളിയിലെ പരമാവധി കളിച്ച് മിഡ്ഫീൽഡിൽ ലൂണയുടെ അഭാവം ഇല്ലാത്ത രീതിയിൽ കളിക്കും എന്നും കോച്ച് പറഞ്ഞു. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇനി നാളത്തെ ഹോം അഡ്വാൻറ്റേജ്, പിന്നെ കൂടുതൽ ഫാൻസ്, കഴിഞ്ഞ മത്സരത്തേക്കാൾ കൂടുതൽ ഫാൻസിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നും ഫാൻസിൻ്റെ കൂടുതൽ സപ്പോർട്ട് ലഭിക്കുമ്പോൾ ടീമിനത് കൂടുതൽ സ്ട്രെങ്ത് ആകുമെന്നും, ഇപ്പോൾ നാളത്തെ മത്സരം എന്തായാലും വളരെ മികച്ച രീതിയിൽ കളിച്ച് വിജയം നേടാൻ സാധിക്കുമെന്നും വിജയിക്കുമെന്നുമാണ് കോച്ച് ഇപ്പോൾ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നാളത്തെ മത്സരം, നമ്മൾ മത്സരത്തിന് തൊട്ട് മുമ്പ് നമ്മൾ ലൈവ് ഉണ്ടായിരിക്കും. ഇന്നലത്തെ പോലെ രണ്ട് ഫ്രീ ടിക്കറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നാളെ നമുക്ക് വൈകുന്നേരം ലൈവിൽ കാണാം.